ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിന്നൊരു ദോശയാണ് ഉണ്ടാക്കുന്നത്, അതായത് ഒരു സ്പെഷ്യൽ ദോശയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഞാൻ പുല്ലുപൊടി ഉപയോഗിച്ചിട്ടുള്ള ദോശയാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഉഴുന്നുപരിപ്പ് വെള്ളത്തിലിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ റാഗി പൗഡറാണ് ആഡ് ചെയ്തിരിക്കുന്നത്, ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരു കപ്പോളം റാഗി പൗഡർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്നത് നമ്മൾ അരി അരച്ചിട്ടുള്ള ദോശ, ഇഡ്ഡലി കാര്യങ്ങളായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് വെറൈറ്റി ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഓൾറെഡി നമ്മൾ ഉഴുന്നുപരിപ്പ് അടിച്ച് വെച്ചിട്ടുള്ളതുകൊണ്ട് അതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും. അതിന് ശേഷം നോക്കിയിട്ട് ഈ പുല്ലുപൊടി ഇട്ടതിന് ശേഷം ആവശ്യത്തിനനുസരിച്ചിട്ട് നമ്മൾ വെള്ളം ആഡ് ചെയ്തിട്ട് അത് ദോശയുടെ പരുവത്തിലാക്കിയെടുക്കണം. അപ്പോൾ ഞാനതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അത് കറക്റ്റ് അളവിലേക്ക് ആക്കിയെടുക്കാം. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കറക്റ്റ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓവർ നൈറ്റ് നമുക്കിത് അടച്ചു വെക്കാം. അല്ല, ഓവർ നൈറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 3-4 hours ആയാലും അടച്ചു വെച്ചെടുത്താൽ കറക്റ്റ് ഇതായി ഇതേപോലെ പൊന്തിക്കിട്ടും. ഞാനിപ്പോൾ ഇത് ഓവർ നൈറ്റ് അടച്ചു വെച്ചതിന് ശേഷം എടുത്ത ഒരു പരുവാണ് ഈ കാണുന്നത്. അപ്പോൾ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, നല്ല ഇതായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ച് കട്ടയാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ലൂസാക്കണം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ദോശയാണ് തയ്യാറാക്കുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കട്ടി വേണ്ട ആവശ്യമില്ല. കുറച്ച് ലൂസ് വരുവാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളുടെ ദോശയ്ക്കുള്ള ബാറ്റർ ഇപ്പോൾ കറക്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കണം. അപ്പോൾ നമുക്കതൊന്ന് ചെയ്തെടുക്കാം. നമുക്കിതേപോലെ നന്നായിട്ട് റൗണ്ടിൽ, നമുക്ക് സാധാ ദോശ ചുരുണ പോലെ തന്നെ നല്ല റൗണ്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. പൊടിക്കൊരു ഒട്ടലോ കാര്യങ്ങളോ, ഇപ്പോൾ ഓട്സൊക്കെ ദോശയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഒട്ടലോ ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇത് അങ്ങനത്തെ യാതൊരു പ്രശ്നവുമില്ല. നന്നായിട്ട് മുരിഞ്ഞ് നമുക്ക് നല്ല രീതിയിൽ തന്നെ എടുക്കാൻ പറ്റും. ഒട്ടും എന്താ പറയുക, ഫ്രൈ പാനിൽ പിടിക്കുകയോ ഒന്നുമില്ല, നല്ല രീതിയിൽ തന്നെ കിട്ടും. അപ്പോൾ ഇതേപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം. ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. നമ്മൾ എപ്പോഴും അരി അരച്ചിട്ടുള്ള ദോശയും ഇഡ്ഡലിയൊക്കെ ആയിരിക്കും തിന്നുന്നത്. അപ്പോൾ അതിനേലും കുറച്ചും കൂടി ഹെൽത്തിയാണ് പുല്ലുപൊടി ഉപയോഗിച്ചിട്ട് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും ഹെൽത്തിന്. ഇപ്പോൾ കുട്ടികൾക്കായാലും കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ കുറച്ച് ഡയറ്റൊക്കെ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കാലത്ത് ഇപ്പോൾ ഈ ഗോതമ്പ് കഴിക്കുന്നതിനാലും കുറച്ചും കൂടി ഹെൽത്തിയാണ് ഇത് കഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ വീണ്ടും കുറച്ചുകൂടെ ദോശ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഈ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. കൂടാതെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമുക്ക് ഏത് കറിയുടെ ഒപ്പം വേണമെങ്കിലും നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. കൂടാതെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ദോശ പുല്ലുപൊടി ഉപയോഗിച്ചിട്ടുള്ള ദോശ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്.